തലശ്ശേരിയിൽ ദ കേരള സ്റ്റോറി സിനിമ തടയാൻ ഡിവൈഎഫ്ഐ എസ്ഡിപിഐ പ്രവർത്തകരുടെ നീക്കം. തലശ്ശേരി കാർണിവൽ സിനിമാസിലാണ് സംഭവം. പ്രതിഷേധക്കാർക്കെതിരെ ബിജെപി സംഘപരിവാർ സംഘടനകൾ രംഗത്തു വന്നതോടെ സംഘർഷമുണ്ടായി. തുടർന്ന് വലിയ തോതിൽ ബിജെപി പ്രവർത്തകർ എത്തി തലശ്ശേരി കാർണിവൽ സിനിമാസിന് സംരക്ഷണം തീർക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ നിന്നും ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ് പ്രതികരിക്കുന്നു. തലശ്ശേരി കാർണിവൽ സിനിമാസിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഡിവൈഎഫ്ഐ എസ്ഡിപിഐ ഗുണ്ടകൾ ചേർന്ന് പ്രചോദിപ്പിച്ചിരുന്നു. എന്നാൽ ബിജെപി സംഘപരിവാർ പ്രവർത്തകർ ഇടപെട്ട് ആ പ്രദർശനം വീണ്ടും തുടരുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതികരണശേഷിയുള്ള ഒരു ചെറുപ്പക്കാർ വളർന്നു വരുന്നത് കേരള പ്രതീക്ഷ നഷ്ടപ്പെട്ട കേരളത്തിന് വലിയ ആശാവഹമായിട്ടുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ബിജെപി സംഘപരിവാർ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള ഒരു രീതിയിൽ എത്തിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് മുന്നിൽ വന്ന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. കക്കൂക്കളി നാടകം, അതുപോലെ തന്നെ ഈശോ എന്ന് പറയുന്ന സിനിമ, സെക്സി ദുർഗ എന്ന പേരിൽ സരസ്വതി ദുർഗാദേവിയെ നഗ്നയായി ചിത്രീകരിച്ച സംഭവം, അതുപോലെ തന്നെ മീശ എന്ന് പറയുന്ന നോവൽ എന്ന് വേണം നമുക്ക് മുന്നിൽ എടുത്തു നോക്കിയാൽ പിന്നോട്ട് പോയാൽ ഒട്ടനവധി കാര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മറ്റ് മതസ്ഥരെ മുറിവേൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ മുഴുവൻ വേറൊരു വിഭാഗത്തിൻ്റെ ഇതിലേക്ക് വേറൊരു വിഭാഗത്തെ കേന്ദ്രീകരിച്ച് വരുമ്പോഴേക്കും അത് കേരളത്തിൽ അനുവദിക്കുന്നില്ല, അത് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ ഉള്ള നിലപാടുകൾ, അത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈശോ എന്ന് പറയുന്ന സിനിമയും കക്കൂക്കളിയും അതുപോലെ തന്നെ സെക്സി ദുർഗയും ഇതെല്ലാം കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സത്യമായിട്ടുള്ള ഒരു കഥയുടെ പശ്ചാത്തലത്തിലെടുത്ത ഈ സിനിമ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടതല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന സിനിമാ തിയേറ്ററുകൾ മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലോടെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈ പ്രദർശനം തുടരുന്നതിനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഇത്തരം കടന്നുകയറ്റത്തെ ശക്തമായി നിയമപരമായി നേരിടേണ്ടതാണ്. അപ്പോൾ ഈ പ്രദർശനം തുടരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാലാകാലങ്ങളായി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു, അതിന് യഥാർത്ഥ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സിനിമ പ്രദർശനം മറ്റു പല തിയേറ്ററുകളിലേക്കും പോലീസ് സംരക്ഷണത്തോടുകൂടി അനുവദിക്കുകയാണ്. ഇതാണ് ന്യൂനപക്ഷ മോർച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർചിത്രം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നവകേരളം എന്നും നമ്പർ വൺ എന്നും നവോത്ഥാന മതിൽ എന്നുമൊക്കെ ഗീർവാണം മുഴക്കുന്നവർ ഇപ്പോൾ എവിടെ ഒളിച്ചു? കേരളത്തിൽ ദ കേരള സ്റ്റോറി സിനിമയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് നടക്കുകയാണ്. ലുലുമാളിൽ നിന്നടക്കം ചിത്രം തടഞ്ഞു. ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അപ്രഖ്യാപിത വിലക്കും ഭയം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കേരളത്തെ ഭീകരവൽക്കരിക്കുന്നത് ശരിക്കും ഇപ്പോഴാണ്. മുസ്ലിം വോട്ടിനു വേണ്ടി ഈ സിനിമയുടെ പോസ്റ്ററിൽ പോലും ഇപ്പോൾ ഇടതും വലതും കടിപിടി കൂടുകയാണ്. ഇന്ത്യ മുഴുവൻ ഈ സിനിമ കാണുമ്പോൾ കേരളം മാറി നിൽക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ നാം ആരെയാണ് ഈ ഭയക്കുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കുക. കേരളത്തിൽ കേരള സ്റ്റോറി റിലീസായ ഉടൻ ഡിവൈഎഫ്ഐയും മറ്റു മുസ്ലിം തീവ്രവാദ സംഘടനകളും ചേർന്ന് കേരളത്തിൽ പലയിടത്തും പ്രദർശനം തടസ്സപ്പെടുത്തി. കോട്ടയം അനശ്വര തിയേറ്ററിൽ കനത്ത പോലീസ് കാവലിലാണ് പ്രദർശനം ആരംഭിച്ചത്. തിരുവനന്തപുരം ഏരീസ് മൾട്ടിപ്ലക്സിലും പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയിരുന്നു. തലശ്ശേരി കാർണിവൽ സിനിമാസിലും ഡിവൈഎഫ്ഐ എസ്ഡിപിഐ പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രദർശനം തടസ്സപ്പെടുത്തി. തുടർന്ന് ബിജെപി ആർഎസ്എസ് പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് ഇവിടെ പ്രദർശനം തുടർന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.